പലതരം ഔഷധങ്ങളുടെ ചേരുവ ചേർത്ത് സ്വർണത്തെ വെള്ളിയെ ചെമ്പിനെ ഭസ്മീകരിക്കുമ്പോൾ അത് നാനോ തലത്തിലേക്ക് മാറുന്നുണ്ടാകുമോ? സാരസ്വതാരിഷ്ടത്തിൻ്റെ പാർട്ടിക്കിൾസ് നാനോ ലെവലിലാണോ? ആധുനിക നാനോ വിദ്യയിൽ 50 നാനോമീറ്ററിൽ താഴെ ദ്രവ്യത്തെ എത്തിക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇന്ന് ശാസ്ത്രലോകം. മെറ്റൽസിൽ നാനോ വയേഴ്സും നാനോ കാർബൺ ട്യൂബ്സുമാണ് ശാസ്ത്രം ഇന്ന് കൂടുതൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോലുബിൾ നാനോ ഡിസ്കോയിഡൽ പാർട്ടിക്കിൾസ് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സ വരെ എളുപ്പമാകുമെന്ന് ശാസ്ത്രം പ്രതീക്ഷിക്കുകയാണ്. സോലുബിൾ നാനോ ഡിസ്കോയിഡൽ പാർട്ടിക്കിൾസ് അവിടെയാണ് ഞങ്ങൾ ഒരു അന്വേഷണത്തിന് മുതിർന്നത്. നിങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരുണ്ടാക്കിയ സാരസ്വതാരിഷ്ടവും ദന്തിയരിഷ്ടവും കോഴി ക്ഷീരബലയും ഗ്രന്ഥ്യന്തക കഷായവും കണ്ഠരോഗാന്തകം കഷായവും ഹൃദ്രോഗാന്തകം കഷായവും ഒക്കെ സാമ്പിളെടുത്ത് കേരളത്തിലെ അതിപ്രശസ്തങ്ങളായ ചില സ്ഥാപനങ്ങളിൽ നാനോസ്കോപ്പും ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പും ഒക്കെ ഉണ്ട്. വിദേശ ഫണ്ട് ഇഷ്ടംപോലെ മേടിച്ചും രാജ്യത്തിൻ്റെ ഫണ്ട് മേടിച്ചും ഞങ്ങൾ ശാസ്ത്രമാണ് ഗവേഷണം ചെയ്യുന്നത് എന്ന് ലോകത്തോട് പറഞ്ഞ് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന അത്തരം സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങളിതുമായി കടന്നു ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് പഴയതാണ്, നിങ്ങൾ പഴമയിൽ അഭിമാനിക്കുന്നവരാണ്, നിങ്ങളുടെ ഒരുപാട് വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതൊന്ന് നിങ്ങളുടെ നാനോസ്കോപ്പിലൊന്ന് വെച്ച് നോക്കിയാൽ അറിയാമായിരുന്നു. ആ ശാസ്ത്രകാരന്മാരൊന്ന് പൊട്ടിച്ചിരിച്ചു. ചിലരതെടുത്തെറിഞ്ഞു. ചിലർ പറഞ്ഞു, കലത്തിലും ചട്ടിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന നാനോ അത്യന്തഗഹനങ്ങളായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മാത്രം കണ്ടെത്താൻ പറ്റുന്നത്, ഇതൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞ് പറഞ്ഞോളൂ, ഇതൊക്കെ ഇന്ത്യയുടെയാണ്, പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു, എന്നിട്ട് പ്രസംഗിച്ചോളൂ, അത് ഞങ്ങളും ചെയ്യും, അതൊരഭിമാനമാണ്, ശാസ്ത്രം അതല്ല എന്ന് ആ വിദ്വാൻമാർ പറഞ്ഞു. ഞങ്ങളും വിളിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ, വിമാനം കണ്ടുപിടിച്ചത് ഇന്ത്യയാണ്, വ്യോമയാന ഗതാഗതം തുടങ്ങിയത് ഇന്ത്യയാണ്, ഊർജതന്ത്രത്തിൻ്റെ സംഭാവന ഇന്ത്യയുടെയാണ്. അതൊക്കെ സ്വാമിമാരും ബാക്കിയുള്ളവരും വന്ന് പ്രസംഗിച്ചോളൂ, ദക്ഷിണയും വാങ്ങിച്ചോളൂ, പക്ഷേ ശാസ്ത്രം ഇതാണെന്ന് പറഞ്ഞ് നടക്കരുത് എന്നൊരു വാണിങ്ങോടുകൂടി എടുത്തെറിഞ്ഞു. നിങ്ങളുടെ അതിപ്രശസ്തങ്ങളായ സ്ഥാപനങ്ങൾ ബാംഗ്ലൂരും മറ്റുമുണ്ട്, അവരിന്ന് നാനോയിൽ അതിഗവേഷണം നടത്തുകയാണ്. അവിടെയും അവരതിനേക്കാളേറെ പുച്ഛിച്ചു. പക്ഷെ ഞങ്ങൾ നിരാശരായില്ല. നിരാശരാകാത്തത് ദ്രവ്യവിജ്ഞാനം കണാദൻ്റെയും പാർശ്വനാഥൻ്റെയും രാവണൻ്റെയും മൊഴികളിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ഞങ്ങൾ നിരാശരായില്ല. ശരകൻ്റെ പ്രതിജ്ഞയോർത്ത് ശരകൻ പറഞ്ഞു, വളരെ ഭംഗിയായി പറഞ്ഞു, ശാശ്വതോയം ആയുർവേദ അനാദിത്വാത് ഭാവസ്വഭാവ നിത്യത്വാത് സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത് അനാദിത്വാത് ഭാവ സ്വഭാവ നിത്യത്വാത് ഭാവങ്ങളുടെ സ്വഭാവം നിത്യമാണ്. ആയുർവേദ ഭിഷഗ്വരൻ തേടിപ്പോയത് ദ്രവ്യസ്വഭാവത്തെയല്ല, അത് അനിത്യമാണ്, അത് വിശേഷമാണ്. ദ്രവ്യഭാവത്തിൻ്റെ സ്വഭാവം അനാദിയും
നിത്യവുമാണ്. കാലം, ദേശം മുതലായ മാനങ്ങളൊന്നും തടയാത്തതും കാലത്തിൻ്റെയും ദ്രവ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിച്ഛിന്നതകളെ ഉല്ലംഘിക്കുന്നതും പരിപൂർണവുമായ ഭാവം നിത്യമാണ് എന്ന് ഭംഗിയായി പറഞ്ഞ ചരകൻ്റെ വാക്കുകളെ മനസ്സാവിശ്വസിച്ച് ഞങ്ങൾ നീങ്ങി. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് IIT MTech ഒരു വൃദ്ധനെ പരിചയപ്പെടാനിടയായി. ഒരു ഡോക്ടർ മിസ്റ്റർ നായർ പറഞ്ഞു വിട്ടതനുസരിച്ച് ആധുനിക വിശക്കുരനാണ് അദ്ദേഹം. അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ രോഗസംബന്ധമായ ചില ചർച്ചകൾ ചെയ്യുമ്പോൾ ഉണ്ടായൊരു ഡെവലപ്മെൻറ്റ് അമേരിക്കയിൽ റിസർച്ച് ചെയ്യുന്ന അയാളുടെ മകനിലേക്കെത്തി. അങ്ങനെ ഞങ്ങൾ കൃഷ്ണസ്വാമി രാജയിലെത്തി. രാജയുടെ റിസർച്ചിനെ കുറിച്ച് എറണാകുളം മുതൽ ചങ്ങനാശ്ശേരി വരെ ഒരു വണ്ടിയിലിരുന്ന് കളിയാക്കുവാനും പുച്ഛിക്കുവാനും കഴിഞ്ഞു. കാരണം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം അദ്ദേഹത്തിൻ്റെ തോളിൽ ചേരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഫലമായുണ്ടായൊരു ബന്ധം ഞങ്ങൾ സാരസ്വതാരിഷ്ടവും ദന്തിയരിഷ്ടവും കോഴിക്ഷീരബലയും ഗ്രന്ഥ്യന്തക കഷായവുമെല്ലാം വിപുലമായ ശാസ്ത്ര സങ്കേതങ്ങളുള്ള അമേരിക്കയിലെത്തിച്ചു. സായിപ്പിന് ശാസ്ത്രത്തോട് മാത്രം പ്രതിബദ്ധതയുള്ളതുകൊണ്ട് അവൻ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തെരുവിളിച്ചില്ല, പരീക്ഷിച്ചു. സാരസ്വതാരിഷ്ടത്തിൽ 7.8 നാനോമീറ്ററിലുള്ള സോലുബിൾ ഡിസ്കോയിഡൽ നാനോ ഡിസ്കുകൾ കണ്ടപ്പോൾ നാനോ ഡിസ്കോയിഡൽ ഡിസ്ക്സ് കണ്ട് സായിപ്പ് ഞെട്ടി. ഇത് മതിയല്ലോ ക്യാൻസറിന് എന്ന് സായിപ്പിന് തോന്നി. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഭേദിക്കാൻ ഇതിന് കഴിയുമല്ലോ എന്ന് വിശ്വസിക്കുമ്പോൾ മൈക്കയുടെ പുറത്ത് ഗ്ലാസിൻ്റെ പുറത്ത് ഒഴിച്ച സാരസ്വതാരിഷ്ടത്തിലേക്ക് AFM നോക്കിയ സായിപ്പ് തരിച്ചു നിന്നുപോയി. 1.2 നാനോമീറ്ററിൽ പാർട്ടിക്കിൾ കണ്ട് സായിപ്പ് ചോദിച്ചത് എവിടെ ഉണ്ടാക്കിയതാണ്, ഇതിൻ്റെ ഉപകരണം ഏതാണ്. കാരണം ബൾക്ക് ഗോൾഡിന് 20 മുതൽ 22 വരെ വോൾട്ടും 5 നാനോമീറ്റർ അടുത്തു വരുന്ന സ്വർണത്തിന് 23 മുതൽ 25 വരെ വോൾട്ടും വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമ്പോൾ 2 നാനോമീറ്ററിൽ താഴെയുള്ള സ്വർണത്തിന് 40നുമേൽ വോൾട്ടിൽ തരംഗാവലികൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ള സായിപ്പ് ഇതെവിടെ ഉണ്ടാക്കിയതാണെന്നും എങ്ങനെ ഉണ്ടാക്കിയതാണെന്നും അന്വേഷിക്കാൻ തുടങ്ങി. ഇത് നിങ്ങളെ കാണിച്ചു ബോധ്യപ്പെടുത്താനാണ് എനിക്ക് താല്പര്യം. നമുക്ക് നേരിട്ട് കാണാം. കാണിച്ചു കഴിഞ്ഞ് ഞാൻ ബാക്കി തുടരാം. കുറച്ച് എക്സ്പ്ലനേഷൻസ് ബലദേവ് നിങ്ങൾക്ക് തരും. ലെഫ്റ്റനന്റ് കേണൽ ബലദേവ്. I would just like to show you certain of the imageries which are sent by Dr. Krishnaswamy Raja from the Institute of Chemistry and Molecular Biology in the New York State University. Swamiji has sent certain samples of Swarasvada Rishta, Vanyata Rishta and all to the professor, and he was kind enough to get it scanned through the atomic force microscope and scanning electron microscope. He has sent us the details of all these pictures, the experimental results,
which I'll be showing it to you. This is the imagery which has been taken by his atomic force microscope of Swaraswara Arishtam. Here we can see there are two disc-shaped things here. These are the nanoparticles which are formed, which are called as the nano disc. The size of these nano discs are shown as 50 nanometer in height and 240 nanometer in diameter. And the second nano disc, which is having a dimension of 3 nanometer in height and 80 nanometer in diameter. So this is the second sample of Saraswat Arishtam, which is having a this particle here where the pointer is showing, and it's having a height of 6 nanometer and diameter of 7.39 nanometer. And the second particle which is found is having a height of 2 nanometer and the diameter of 756 nanometer. And this is the same Swaraswat Arishtam being prepared on mica. And here we can see the height which is indicated by the chart which is shown on the right. And in this, the maximum height attained is 8.2 nanometer, which is indicated by almost a whitish color, which is not seen here because all the particles which have been shown here is below 8.2 nanometer in height. nanometer height is having a gray color, which can be seen here as clusters. This is the first cluster, second one, third, fourth, and fifth clusters. And here is a section diagram of Saraswat Arishtam, which you can see a We can see a red line which is going from the left to the right, and here there are two points which are shown, which is indicated by a blue rectangle and a blue circle, which we can see the section diagram of it, and the height of the respective points are 1.5 nanometer and 0.5 nanometer only. That's the section diagram of the Saraswat Arishtam sample. Brahadnadi Kashayam is the next one, where we can see again the nano spikes and nano particles which have been shown. Here the nano spikes having a maximum height of 20.5 nanometer. It's indicated by almost a whitish spikes here. And the average height is 27 nanometer to which is having a diameter of 124 nanometer. And this is the sample of Brahadnadi Kashayam, again the height of 20 nanometer to 3.3 nanometer in height. And here I would like to tell you that any particle which is below 100 nanometer is being specified as ultra fine particles. These experiments have been done by M.A. Anderson Institute and John Hansa's radio wave frequency experiments been conducted out there in M.A. Anderson University. And this is Dhanyagadi Kashayam, which is again the sample is prepared in mica with 47.5 nanometer as an average height. Here we are again having a section graph of Dhanyagadi Kashayam, which is having a height of 8 nanometer, which is indicated by a blue rectangle. Gandhyantakam is another sample which is having a size of around 60.7 nanometers. We are having another sample here, which is having the sample of Rudragandhakam. And here it is coming to around 4 nanometers. We are finding particles having size of 4 nanometers. And an average height which is depicted for the entire sample is 60 nanometer,
and the NMR is 181 nanometers. We can, again here I would like to specify one more thing, that a human hair follicle is having the size of 80,000 nanometers. This is another sample which we can, you all can see the spikes here with a maximum height of 88.1 nanometers. And the sample is prepared on glass. Gandhiyandalam was the another sample which is sent by Swamiji. And here the height varies from 12 nanometers downwards. The section graph is also shown here. This is another sample of Gandhiyandalam. The section graph of Gandhiyandalam. Here you can see that the section graph, the size is down from 5 nanometers onwards. The spikes you can see from 10.4 nanometers to 8.7 and further downwards. The section graph. This is another sample of Khandaroga Alagam. Again, we are having here particles of 22.8 nanometer in size, and it varies to 15.2, 11.4, 7.6, and 3.8. These are all the self-explanatory pictures, which you can see the dimensions and can note it. Here is another Khandaroga Alagam, and here the size varies from 50 nanometer downwards in the section graph. Trainandam is having 25 nanometer downwards. And these are the samples which have been given to us by Dr. Krishna Swami Raja. Over to Swamiji for the presentation. Swamiji mentioned about the LTTE activist Prabhakaran and his ingenious, improvised explosive device technologies and all. And fortunately, I done a course in Camp David for the bomb disposal, and I was the bomb disposal commander to the President of India, Shankardayal Sharma at the time. And so when we found, when the IPKF went to Sri Lanka and found certain ingenious improvised explosive devices used by the LTT, there was an analysis done in our R&D section and all to really see what these materials are. And then we could found that all these things are being made from household items. Now there was a detailed research report which we are having in our section about how they went on making the indigenous bombs. And they all have kerosene, sugar, in our jaggery, sharkara, and all these things been mixed in certain proportions and been made as a, I'm sorry, I won't be able to tell you the exact details, but these are certain of the ingredients used by those people. Then these, like Swamiji told, perhaps this might all be the, evolution into that nano level of using such kind of materials and their effect. They were very lethal, and unfortunately our members who are there in that IPKF operation, none could survive all these claymo mines and all these indigenously built machineries. That's all. Thank you very much. Taigettiyum bootittu nadakkunna aayirakkanakkin udyogastha anudyogastha vrandangal ജനതയുടെ ജീവിതത്തെ പന്താടുന്ന പരസ്യങ്ങൾ, ഇവയൊന്നുമില്ലാതെ നാടനായി നിങ്ങളുടെ വീട്ടിലെ മൺകലത്തിൽ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥത്തിന് കാണ്ടം മെക്കാനിക്സിൻ്റെ അത്യുന്നത തലങ്ങളെ പുലുകി നിൽക്കുവാൻ കഴിവുണ്ടാകുമെന്ന് നിങ്ങളുടെ നാട്ടിൽ ഒരാളും വിശ്വസിക്കാൻ സാധ്യതയില്ല. എന്നെ കേൾക്കുന്ന
പുതിയ തലമുറയിലെ ആയുർവേദ വിശക്വരന്മാർ പോലും ആധുനികതയ്ക്കൊത്ത് സ്ഥാപനങ്ങളെ എത്തിക്കുവാൻ ഓടുമ്പോൾ നാട്ടുംപുറത്ത് കൊതുമ്പും കത്തിച്ച് നാല് കഷായവും വെച്ച് നിങ്ങൾക്ക് തന്ന് അതിൽ നിന്ന് നാലെണ്ണ കൂടുതൽ വാങ്ങിച്ച് നിങ്ങളുടെ രോഗത്തെ ഉച്ചാടനം ചെയ്യുവാൻ നിങ്ങളുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ കടക്കുന്ന 1000 ഔഷധങ്ങൾ ഉണ്ടാക്കാൻ കരുത്തുള്ള ഈ നാടിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അത്രയും ഒരു പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിന് അടിയറ വെച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനവും ഒരു ജനതയുടെ പാരമ്പര്യ പ്രചോദിതമായ ശംഖും കരളും പറിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഈ ജീവിതത്തെക്കാൾ ഉത്തമം ഒരു രാഷ്ട്രം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുകയല്ലേ എന്നാലോചിക്കുക. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ വളരെ ആലോചനാപൂർവമാണിത് കേണൽ ബലദേവിനെ ഏൽപ്പിച്ചത്. 1989 കേരളത്തിലെ അതിപ്രശസ്തമായൊരു സ്ഥാപനം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് ഇനി ചികിത്സയില്ലെന്നും നീ വേറൊന്നും ചികിത്സിക്കരുതെന്നും നിർബന്ധമായി പറഞ്ഞൊരു പെൺകുട്ടിയെ അന്ന് അവിടുത്തെ റിസർച്ച് വിഭാഗത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വളരെ ഉജ്ജ്വലനായൊരു വക്താവ് ആയുർവേദത്തിൻ്റെ ആളായി അവിടെ എത്തി. AML M4 ആ രോഗം മാറില്ല എന്ന് പറഞ്ഞ് അയാളെ സമീപിച്ചപ്പോൾ പറഞ്ഞു AML M4 ആയുർവേദത്തിലും മരുന്നില്ല. കേരളത്തിൻ്റെ ഒരു മൂലയിൽ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എന്തുകൊണ്ടെങ്കിലും കിട്ടുമെങ്കിൽ ഏത് മന്ത്രവാദവും ഏത് ഗൂഢപത്രവും ഏതും ചെയ്ത് തൻ്റെ കുഞ്ഞൊന്ന് ജീവിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും 1999 വെറുമൊരു മനുഷ്യനെ സമീപിച്ചു. അയാളെന്ന് ചില മരുന്നുകൾ കൊടുത്തു. 6 മാസം കഴിഞ്ഞപ്പോൾ കുറെ വിശഗ്വരന്മാരും ആ ഉന്നതനായ മനുഷ്യനും ഇന്ത്യയിലെ അതിപ്രശസ്തമായ ഒരു ആയുർവേദ സ്ഥാപനത്തിൻ്റെ തണലിൽ ഒരു ജീപ്പിൽ ആ സ്ഥാപനത്തിൻ്റെ മുമ്പിലെത്തി. രാവിലെ 4:30 മുതൽ രാത്രി 12 വരെ വൈദ്യശാസ്ത്രം 100% ഉപേക്ഷിച്ച നാനാജാതി മതസ്ഥരായ വേറൊരു തുണയുമില്ലാത്ത ജനങ്ങൾ വന്ന് തള്ളുന്നത് കണ്ട് വെളുപ്പിനെ 4 മുതൽ വൈകുന്നേരം 7 വരെ അവരവിടെ നിന്ന് ഓരോരുത്തരെയും ഇൻ്റർവ്യൂ ചെയ്തു. എന്തെങ്കിലും കള്ളത്തരമുണ്ടോ, കള്ളക്കളിയുണ്ടോ, എന്താ ഈ ആള് തള്ളുന്നത്? 7:30 അവർ ആ സ്ഥാപനത്തിൽ കയറിച്ചെന്ന് ചോദിച്ചു, ഫയൽ എന്തിയെ, നിങ്ങൾ എന്താ കൊടുക്കുന്നത്? ചോദിച്ചു, നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആളുകളാണോ ഫയൽ ഉപയോഗിക്കാൻ? തിരിച്ചുപോയി. ആ സ്ഥാപനം വളരെ ഉദാരതയോടെ പെരുമാറുന്നതായി കാണിച്ചിട്ട് അവർ ചേർന്ന് പ്രസിഡന്റും ഇന്ത്യൻ പ്രസിഡന്റുമായി അന്ന് ബന്ധമുള്ള ആ വിശഗ്വരൻ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ കയ്യൊപ്പോടുകൂടി വളരെ നിർണായകമായൊരു പരാതി അന്നത്തെ മുഖ്യമന്ത്രി നായനാർക്ക് കൊടുത്തു. അദ്ദേഹം അത് അന്നത്തെ പോലീസ് IG ആയിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു, അതിലെനിക്ക് തെറ്റുപറ്റാം, BS ശാസ്ത്രികളെ ഏൽപ്പിച്ചു. ശാസ്ത്രികളെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 1 വർഷം ഏതാണ്ട് ആ സ്ഥാപനത്തിൽ കൊടുക്കുന്ന മരുന്നുകൾ ഓരോന്നും മേടിച്ചു കൊണ്ടുപോയി ഓരോതരം പരീക്ഷണം നടത്തി നോക്കി. കാരണം ഇത്രയാൾ വരുന്നിടമാണ്, എന്തു ചെയ്യും? പല സ്ഥലത്തു നിന്നാണ്. അവസാനം ഒരു സുപ്രഭാതത്തിൽ ആ ചികിത്സ ചെയ്യുന്നയാളിനെ
ഒരു ഡി എസ് പി ഓഫീസിൽ വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കെതിരെ ഒരു വലിയ പരാതിയാണ് തന്നിരിക്കുന്നത്, വളരെ മോളിൽ നിന്ന 10-15 പേജുണ്ട്, നിങ്ങളെന്താണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആളുകൾ കൊടുക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഇത് കൊടുക്കാനുള്ള, ഒന്നുമില്ല, വെറും മനുഷ്യ സ്നേഹം, എന്തുവരെ പഠിച്ചിട്ടുണ്ട്, ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ കൊടുക്കരുതെന്നറിയില്ലേ? അറിയാം സാർ, ആളുകൾ വരുന്നു, സാർ അതുകൊണ്ട് കോടതിയിലേക്ക് വിടുക. ബാംഗ്ലൂർ മുതൽ ഞാനിരിക്കുന്ന സ്ഥലം വരെ, തിരുവനന്തപുരം മുതൽ ഞാനിരിക്കുന്ന സ്ഥലം വരെ, കാസർഗോഡ് മുതൽ ഞാനിരിക്കുന്ന സ്ഥലം വരെ ആയിരക്കണക്കിന് പഠിച്ച ബിഷഗ്വരന്മാരുടെ ബോർഡുകളാണ്. അതിലെല്ലാം അവരുടെ ഡിഗ്രിയും എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. 10,000-ക്കണക്കിന് പരസ്യ പലകകളുണ്ട് ഇന്ത്യയിൽ. ആ ആനുകൂല്യം, ഈ ആനുകൂല്യം, ആ ചികിത്സ ചെയ്താൽ, ഈ ചികിത്സ ചെയ്താൽ, പത്രങ്ങളിൽ മുഴുവൻ പരസ്യമുണ്ട്. ഇത് മുഴുവൻ വായിക്കുന്ന 100% സാക്ഷരരായ ആളുകൾ അതെല്ലാം വെടിഞ്ഞ് ഇവിടെ എത്തിയാൽ അത് എൻ്റെ മാത്രം തെറ്റല്ലല്ലോ എന്ന് കോടതിയിലൊന്ന് ചോദിക്കാമെന്നുണ്ട്. അത് കഴിഞ്ഞ് ഏത് ശിക്ഷയാണെങ്കിലും അത് സുഖമാണ്. 50 കൊല്ലത്തെ ജനാധിപത്യവും വിദ്യാഭ്യാസവും കൊണ്ട് ഇവിടുത്തെ ജനതയെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ പഠിപ്പിക്കുവാൻ ഭരണാധികാരികൾക്കും നിയമപാലകർക്കും അധ്യാപകർക്കും വിഷഗ്വരന്മാർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ വന്നു ചേരുന്നത് എൻ്റെ പരാജയം മാത്രമല്ലല്ലോ സാർ. എന്ന് ആ മനുഷ്യനൊന്ന് ചോദിക്കുകയുണ്ടായി. പക്ഷേ കേസുകൾ അന്നു മുതൽ തുടരുകയാണ്. ഇത്തരം പല ആളുകളുടെയും നാടാണ് കേരളം. പ്രയോജനവും ശാസ്ത്രവുമല്ല ജനത്തിന് വേണ്ടത്, ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടത്, സോഷ്യൽ റിഫോമേഴ്സിന് വേണ്ടത്, മാധ്യമങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ ഈ സങ്കേതം ലഭിച്ച ഉടനെ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളെയെല്ലാം സമീപിച്ചു. എവിടെയെങ്കിലും ഒരു പട്ടിക്കുഞ്ഞ് തലയില്ലാതെ ജനിച്ചാൽ, ഏതെങ്കിലും നടുറോഡിൽ ഒരുത്തൻ കുത്തേറ്റ് വീണാൽ, രക്തം പുരണ്ട കത്തി വരെ കാണിക്കുവാൻ മത്സരിക്കുന്ന മാധ്യമങ്ങൾ ഒരെണ്ണം പോലും തയ്യാറായില്ല. ഇന്നിവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോരുത്തരെയും വിളിച്ചും ഓരോരുത്തരെയും സമീപിച്ചും സംസാരിച്ചു. സംസാരിക്കുന്നത് വിവരക്കേടാണെന്ന് ധരിക്കുമോ എന്നറിയാൻ കേണൽ ബലദേവിനെ കൊണ്ട് വിളിപ്പിച്ച് ബലദേവ് വഴിയും സംസാരിച്ചു. വല്ല പ്രയോജനമുള്ള കാര്യം വല്ലതും ആണെങ്കിൽ നോക്കാം, ഞാനൊക്കെ ശാസ്ത്രകാരന്മാർ നോക്കട്ടെ. നിങ്ങളെന്തിനാണ് ഈ അന്ധവിശ്വാസമൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് പ്രമുഖ പത്രക്കാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. കാരണം ഈ രാജ്യം 100 വർഷങ്ങൾക്ക് മുമ്പ് രത്നഖനിയാണ്. അറിവുകൊണ്ടും അന്വേഷണം കൊണ്ടും പഠനം കൊണ്ടും ആ നിലയിലുള്ള രാജ്യത്ത് നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഒന്നളക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് തിരിച്ചു ചിന്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർ വിളിച്ചപ്പോൾ ആയുർവേദ അനുഭവം പറയാമെന്ന് പറഞ്ഞ് പതുക്കെ വന്നു കൂടിയത്. പറഞ്ഞത് അവർക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, ഇഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ആധുനിക രീതിയിലുള്ള വളർച്ചയ്ക്കും ഇനിയും കുറേ കൂടെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ സൃഷ്ടിക്കുവാനും ഇനിയും ജനജീവിതത്തെ കൂടുതൽ കഷ്ടപ്പെടുത്തുവാനും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളോടൊപ്പം. കാരണം മനുഷ്യനാവശ്യം കൂടിയ ശമ്പളവും മറ്റുള്ളതുമാണ്. ജീവിത സത്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഭാരതീയൻ തയ്യാറായിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒരു തിരിച്ചുപോക്കായിരിക്കും. ആ തിരിച്ചുപോക്കിന് സമയമായിട്ടുണ്ടെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്കൊന്നുറപ്പുണ്ട്, കാതു കുത്തിയവർ പോയാൽ കടുക്കനിട്ടവർ പുറകെ വരുമെന്ന്. അതുകൊണ്ട് ഭയചകിതനല്ലാത്തത് കൊണ്ടാണ്
വളരെ വ്യക്തതയോടെ നിങ്ങളോട് പറഞ്ഞത്. ശാസ്ത്രം എന്നത് ലാബറട്ടറികളിൽ കുറെ പേർ ശമ്പളം മേടിക്കാനിരുത്തി നടത്തുന്നതല്ല. ജനജീവിതത്തിൻ്റെ താഴത്തെ തലങ്ങളിൽ ജനങ്ങളോട് സഹകരിച്ച് പറമ്പുകളിൽ പാടങ്ങളിൽ സസ്യങ്ങൾ നിൽക്കുന്നിടത്ത് ജന്തുക്കൾ ജീവിക്കുന്നിടത്ത് ഇറങ്ങിച്ചെന്ന് അവയുടെ അധിവാസവുമായി ഇടപെട്ട് സസ്യപരിചയത്തിൻ്റെയും സസ്യ അനുമതിയുടെയും ലോകങ്ങളിലൂടെ നടത്തേണ്ടതാണ്. അത് നടത്തിയ ആചാര്യന്മാർ ഒരുപാട് ഉസ്യത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അവ അന്യൂനമായി രാജ്യത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട ആ ഗ്രാഫില് കറുത്ത കുറച്ച് ഭാഗങ്ങളും ഡാർക്ക് റെഡിലുള്ള ചില ഭാഗങ്ങളും കണ്ടു കാണും. ഗോൾഡ് 2 നാനോയിൽ താഴേക്ക് എത്തുമ്പോൾ ബ്ലാക്ക് റെഡോ ഡാർക്ക് റെഡോ ബ്ലാക്കോ ആയി പരിണമിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ അരിഷ്ടാസവങ്ങൾ വ്യക്തമായും ആ നിറത്തിൽ കാണപ്പെടുന്നത്. സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും വെള്ളിയുടെയും വങ്കത്തിൻ്റെയും ഇനിയും ഓടിച്ചെന്ന് ഏതെങ്കിലും ഒരു ഭസ്മം മേടിക്കുമ്പോഴോ വ്യക്തമായി ഉണ്ടാക്കിയതാണെങ്കിൽ ഇനിയും ഓടിച്ചെന്ന് ഏതെങ്കിലും ഒരു അരിഷ്ടമോ ആസവമോ മേടിച്ച് കഴിക്കുമ്പോഴോ നിങ്ങൾ നിന്നിട്ട് ഒന്ന് ചിന്തിക്കുക, സ്വർണത്തെയും വെള്ളിയെയും അരിഷ്ടാസവങ്ങളിൽ വരെ ലയിപ്പിച്ച് നിങ്ങൾക്ക് പ്രയോജനമാക്കി തന്ന ഈ വിദ്യകൾ അത്രയും നിങ്ങളുടെ വീട്ടിലും നാട്ടിലും സുലഭമായിരിക്കെ ആ ഗ്രന്ഥങ്ങൾ കത്തിക്കാൻ ഓടുക. അത് പഴഞ്ചനാണെന്ന് പറയുക, അത് കത്തിച്ചാഹ്ലാദിക്കുക, പുതുതാണെന്ന് പറഞ്ഞ് നിങ്ങളെ കൊല്ലുന്നതെല്ലാം മേടിച്ചു വയ്ക്കുക, അതെല്ലാം സ്വീകരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഞാൻ തെരുതരെ പറഞ്ഞപ്പോൾ ദ്രവ്യവിജ്ഞാനമെന്നും പദാർത്ഥ വിജ്ഞാനമെന്നും ഉപയോഗിച്ചു. വർണ്ണങ്ങൾ ചേർന്ന് പദങ്ങൾ, പദങ്ങൾ ചേർന്ന് വാക്യങ്ങൾ. ഒരു വിശഗ്വരൻ മരുന്നെടുത്തിട്ട് ഒരു വാക്ക് പുറപ്പെടുവിച്ചാൽ ആ മരുന്നിൻ്റെ പ്രഭാവം മാറും ഈ സ്റ്റേജിൽ. അതുകൊണ്ടാണ് നിങ്ങളോട് അമ്മയും അമ്മൂമ്മയും പറഞ്ഞത്, അരിഷ്ടം കയ്യിൽ വെച്ചുകൊണ്ടാണോ ചീത്ത വിളിക്കുന്നത്, ഘൃതം വെച്ചുകൊണ്ടാണോ നീ വഴക്ക് പറയുന്നത്. ആധുനികരായ നിങ്ങൾ പഠിച്ചപ്പോൾ അതില്ല, അതിന് പദാർത്ഥ വിജ്ഞാനം പഠിക്കണം. ഗൗതമൻ്റെ ന്യായശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ആകാശത്തിൻ്റെ സൂക്ഷ്മമായ വാക്ക് ഒരു ദ്രവ്യത്തിൻ്റെ ഘടനാവിശേഷത്തിൽ അത് സ്ഥൂലമായ പൃഥ്വിയെ വിട്ട് ജലീയ തന്മാത്രകളെ വിട്ട് അഗ്നിയുടെയും വായുവിൻ്റെയും തന്മാത്രകളെ വിട്ട് ആകാശ തന്മാത്രയോളം സൂക്ഷ്മമാകുമ്പോൾ വാക്കിന് സമമാകുമ്പോൾ വാക്കു വരുത്തുന്ന വലിപ്പങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമാവും. മൈക്രോ തലത്തിനും സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പദാർത്ഥത്തിൻ്റെ ഭാവമെത്തുമ്പോൾ വാക്കു വളരെ പ്രധാനമാണെന്ന്. അപ്പോൾ ഇപ്പോൾ പ്രോട്ടീൻ്റെയും ലിപ്പോസോമിൻ്റെയും ലോകങ്ങളിൽ ജീവൻ്റെ തുടിപ്പുകളിൽ അന്തസ്ഥ ചേതനകളിൽ നിങ്ങളുടെ തന്നെ എൻസൈമുകളും ഹോർമോണുകളും മാറ്റിമറിക്കാൻ വാക്ക് പര്യാപ്തമാകുമെങ്കിൽ ഒരു വിശഗ്വരൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിന്റെ രോഗം മാറില്ലെന്നും ഇത് കൂടുതലാണെന്നും താൻ കണ്ട അല്പം കാര്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു വിശഗ്വരൻ്റെ വാക്കുകൊണ്ട് അതിസൂക്ഷ്മമായ എൻസൈമുകൾ എത്ര മാറും, എത്ര കില്ലർ ഹോർമോണുകളെ പുറപ്പെടുവിക്കും. വീണ്ടും വീണ്ടും ലക്ഷങ്ങൾ കൊടുത്ത് രോഗം മാറില്ലെന്ന് കേൾക്കാൻ പോകുന്നവർ ഒരു പ്രാവശ്യം ആലോചിക്കുക. മാരകമായ ഇഷ്ടം കാണുമ്പോഴും പുറത്ത് തലോടി സാരമില്ലെന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് കില്ലർ ഹോർമോണുകൾ മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഹോർമോണുകൾ പ്രതിപ്രവർത്തിക്കുമെങ്കിൽ ഏത് ശാസ്ത്രമാണ് അതിസൂക്ഷ്മമായി പഠിച്ചിട്ടുള്ളത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ തന്നെ വിലയിരുത്തുക, നിങ്ങൾ തന്നെ വിമർശിക്കുക, നിങ്ങൾ തന്നെ സ്വീകരിക്കുക, ഓർ വില വലിച്ചെറിയുക. ശാസ്ത്രത്തിന് നിങ്ങളെ നിർബന്ധിച്ച് സ്വീകരിപ്പിക്കേണ്ട, വിശ്വസിപ്പിക്കേണ്ട, നിങ്ങൾക്ക് അപഗ്രഥിക്കാം. 2 നാനോയിൽ താഴേക്ക് എത്തുമ്പോൾ വാക്കും പദാർത്ഥവും ഒരുമിച്ച് വരുന്നുവെന്ന്, ഗർഭിണിയോട് നല്ല വാക്ക് പറയണമെന്ന് പറഞ്ഞ പഴയ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് നിങ്ങൾ പലരും ഈ നിലയിലേക്ക് വളർന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗർഭിണിയെ ഓപ്പറേഷൻ ടേബിളിൽ നഗ്നയാക്കി കിടത്തി തെറി പറയുന്ന ഗൈനക്കോളജിസ്റ്റുകൾക്ക് ഭീമമായ കൺസൾട്ടിംഗ് ഫീ കൊടുക്കുന്ന രാജ്യമാണ് നിങ്ങളുടേത്.
ജനിക്കുന്ന കുഞ്ഞിൻ്റെയും ജനനം കൊടുക്കുന്ന അമ്മയുടെയും ഹോർമോണുകളിൽ, എൻസൈമുകളിൽ, പ്രത്യേകിച്ച് അഡ്രീനൽ തലങ്ങളിൽ, പിറ്റുവറ്ററി തലങ്ങളിൽ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഭേദിച്ചു ചെല്ലുന്ന ഹൈപ്പോതലാമസിൻ്റെ അന്തരിന്ദ്രിയ തലങ്ങളിൽ എത്രയെത്ര പരിണാമങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങളിരുന്ന് ആലോചിക്കുക. നിങ്ങൾ എത്ര പേരെ വഴിതെറ്റിച്ചു, എത്ര പേരെ നിങ്ങൾ ശിക്ഷിച്ചു, എത്ര പേരെ നിങ്ങൾ ഹിംസയിലേക്ക് വലിച്ചിട്ടു, എത്ര പേരെ നിങ്ങൾ ഈ ലോകത്ത് വേദനയിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ഇതിൻ്റെ എല്ലാം മഹാപാപങ്ങൾ ശാസ്ത്രവും ശാസ്ത്രജ്ഞനും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും എന്ന് കണക്ക് പറഞ്ഞു തീർക്കും എന്ന് നിങ്ങളെ ആലോചിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ വരവും ഈ കൂടിക്കാഴ്ചയും ഈ സംഭാഷണവും എന്നെ സംബന്ധിച്ചിടത്തോളം ചരിതാർത്ഥ്യജനകമാണ്. ഞാൻ പറഞ്ഞതിലെ തെറ്റുകൾ, കുറ്റങ്ങൾ, വികാരം അവയെല്ലാം എൻ്റെതാണ്. അവയൊന്നും ശാസ്ത്രത്തിൻ്റെയോ എൻ്റെ ആചാര്യന്മാരുടേതോ അല്ല. അത് ഈ രാജ്യത്തോടും എൻ്റെ ജീവിതത്തോടും എൻ്റെ പൂർവികരോടുമുള്ള എൻ്റെ മമതയുടെ ദുഷ്ടലാക്കുകൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ്. അവ നിങ്ങൾ ഉൾക്കൊള്ളരുത്, അവ പഠിക്കരുത്, അവ ശാസ്ത്രമല്ല. അവയ്ക്കുള്ള ഭത്സനങ്ങൾ എന്നിൽ ഒതുക്കി നിർത്തണം. എന്നെ മാത്രമേ ഭത്സിക്കാവൂ. ഞാൻ പറഞ്ഞ എല്ലാ ശാസ്ത്രവും ഭാരതീയരും അഭാരതീയരുമായ, പൗരസ്ത്യരും പാശ്ചാത്യരുമായ, അഹൈതുക കൃപാമൂർത്തികളായ, ലോക നന്മയെ മാത്രം ലാക്കാക്കിയവരായ ശാസ്ത്രകാരന്മാരുടെ സങ്കേതങ്ങളിൽ നിന്നാണ്. അവയ്ക്കുള്ള നിങ്ങളുടെ നമസ്കാരങ്ങളെല്ലാം ആ പാവന പാദങ്ങളിൽ ആയിരിക്കട്ടെ, എന്നിലാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്ക് നിങ്ങളെ വേദനിപ്പിക്കുവാനല്ല, ആത്മാഭിമാനമുള്ളവരാക്കുവാനും പഠിക്കുവാനും വളരുവാനും വിറകിട്ട തീ പോലെ വളരുവാനുമാണ്. അതിനിടയാക്കിയിട്ടുണ്ടെങ്കിൽ ചാരിതാർത്ഥ്യത്തോടുകൂടി നിർത്തട്ടെ. ഹരിയോ. Thank you.